നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 100 മീറ്റർ വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായ കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കർ, ബാഹുലേയൻ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരം 603 ദിവസം നീണ്ടുനിന്നു. ഓരോ ദിവസവും അവർണ സവർണ സമുദായത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിൻ്റെ പരിധി കിടന്ന് ക്ഷേത്രത്തിൽ ചെല്ലുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ പോലീസ് അവരെ തടഞ്ഞു നിർത്തി ജാതി ചോദിച്ചതിന് ശേഷം 3 പേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയായിരുന്നു പതിവ്. എല്ലാ ദിവസവും ഈ നടപടിക്രമങ്ങൾ ആവർത്തിക്കപ്പെട്ടു. ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമായി ഇത് മാറി. വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി തൻ്റെ 2ാം കേരള സന്ദർശനത്തിന് എത്തി. തുടർന്ന് ഗാന്ധിജിയുടെ ഇടപെടലുകൾ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നതിൽ നിർണായക പങ്കു വഹിച്ചു. നീണ്ട 603 ദിവസത്തെ സത്യാഗ്രഹത്തിനൊടുവിൽ സർക്കാർ പുറപ്പെടുവിച്ച നിരോധന ഉത്തരവുകൾ പിൻവലിക്കാം എന്ന വ്യവസ്ഥയിൽ 1925 നവംബർ 23 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. തുടർന്ന് അന്നേ ദിവസം മുതൽ വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമതഭേദമന്യേ തുറന്നുകൊടുക്കപ്പെട്ടു. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഐത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. ഏത് ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ അവർണർക്ക് നടക്കാനുള്ള അവകാശത്തിനായുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം? കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന്? 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചതെന്ന്? 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 100 മീറ്റർ വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, കുറു നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, EV രാമസ്വാമി നായ്ക്കർ, V കുഞ്ഞിരാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹ ആശ്രമം ഏതായിരുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ വൈക്കത്തുള്ള വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരമുറ എന്തായിരുന്നു? ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിൻ്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിന സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു? യഥാക്രമം പുലയ ഈഴവ നായർ അംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് TK മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാരണ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? TK മാധവൻ. വൈക്കം സത്യാഗ്രഹ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 23,000. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും ജാതിഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി N കുമാരൻ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം അകാലികൾ വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭോജനശാല തുറന്ന് സഹായം നൽകിയവർ അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ അകാലികളുടെ നേതാവ് ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാത നയിച്ചത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് ME നായിഡു. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ സ്വാമി സത്യവ്രതൻ, കോട്ടുകോയിക്കൽ വേലായുധൻ.
വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ ജോർജ് ജോസഫ്, പി എം സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് സവർണ ജാഥ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി നിരീക്ഷകനായി അയച്ചതാര്? വിനോബാ ഭാവെ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ, വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബായ്. വൈക്കം സത്യാഗ്രഹ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1925. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് അയിത്തം കൽപ്പിച്ച മന ഇണ്ടന്തുരുത്തി മന, കോട്ടയം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ നേതാവ് ജോർജ് ജോസഫ്. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റയടത്ത് ശങ്കുപ്പിള്ള. തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളിൽ അവർണർക്ക് കടന്നു ചെല്ലാം എന്ന വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും കടന്നു ചെല്ലാം എന്ന് അനുശാസിക്കുന്ന ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്ന്? 1936 നവംബർ 12. ഇന്ന് നമ്മൾ നോക്കിയത് എന്താണ്? വൈക്കം സത്യാഗ്രഹം, അതുപോലെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.